നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളിൽ നിന്നും സമരക്കാർ സ്ത്രീകളെ ഇറക്കിവിടുന്നു. ബസ് നിലയ്ക്കലിൽ തടഞ്ഞു നിർത്തി വനിതാ മാധ്യമ പ്രവർത്തകരെയും ജേർണലിസം വിദ്യാർത്ഥികളെയുമാണ് ബസ്സിൽ നിന്ന് ബലമായി ഇറക്കിവിട്ടത്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന KSRTC ബസ് ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുകയാണ് സ്ത്രീകൾ. വാഹനങ്ങൾ തടഞ്ഞു നിർത്തി യുവതികളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓരോ വാഹനങ്ങളും കടത്തിവിടുന്നത്. ഒരു കാരണവശാലും 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റിവിടില്ലെന്നും പോലീസിനെ നേരിടുമെന്നും സ്ത്രീകൾ പരസ്യമായി തന്നെ നിലപാടെടുക്കുകയാണ്. ഇവിടെ KSRTC ബസ്സുകളിൽ നിന്നടക്കം സ്ത്രീകളെ ബലാത്കാരമായാണ് പിടിച്ചിറക്കുന്നത്. സംഘർഷമുണ്ടാക്കി പ്രശ്നത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് സൂചനകൾ. സംഘപരിവാറിന്റെയും വിശ്വാസത്തിന്റെയും മറപിടിച്ച് അക്രമം നടത്തുന്നവരെയും നേരെയും അവഗണിച്ച് തീർത്ഥാടനത്തിന് എത്തുമെന്ന് വിശ്വാസികളായ സ്ത്രീകൾ അറിയിച്ചിട്ടുണ്ട്. ഇത് സംഘപരിവാറിന്റെ പ്രതിഷേധങ്ങൾക്ക് ക്ഷീണമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് അക്രമത്തിലേക്ക് തിരിയാനുള്ള സംഘപരിവാറിന്റെ നീക്കങ്ങൾ. സംഘർഷം ഉണ്ടാകുന്നതോടെ ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുകയും ഇതിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയും ചെയ്യുമെന്നതാകാം ഇതിന്റെ ഒരു ഫലമെന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്മാറാൻ 24 മണിക്കൂർ സമയം അനുവദിക്കുമെന്നും ഇല്ലെങ്കിൽ സമരം മറ്റൊരു രീതിയിലേക്ക് മാറുമെന്നും BJP അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ള ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സ്ത്രീകളുടേതടക്കമുള്ള ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞാൽ ഇടപെടുമെന്ന കാര്യം മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുകയുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനുള്ള ശ്രമത്തിനു പിന്നിൽ വഴങ്ങേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. നിയമനിർമ്മാണം നടത്തില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമല സന്ദർശിക്കുന്നതിൽ നിന്ന് യുവതികൾ വിട്ടു നിൽക്കണമെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു പടി കൂടി കടന്ന് സംഘപരിവാറിന്റെ അതേ സ്വരത്തിലാണ് വർക്കിംഗ് പ്രസിഡന്റ് KE സുധാകരൻ ഭീഷണിപ്പെടുത്തുന്നത്. ദർശനത്തിന് പോകുന്ന സ്ത്രീകളെ തടയുമെന്നാണ് സുധാകരന്റെ പ്രഖ്യാപനം. ശബരിമല വിധി വന്നപ്പോൾ AICC നേതൃത്വം അതിനെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലപാട് മാറ്റാൻ ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സുപ്രീം കോടതി വിധി അടിസ്ഥാനമാക്കി നിയമ സംവിധാനം നിലനിർത്താൻ കേരളത്തിലെ സംഘപരിവാറിനോടൊപ്പം പ്രതിപക്ഷത്തെയും നേരിടേണ്ട ഒരു അവസ്ഥയാണ് കേരള സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്നുള്ള ഒരു പോരാട്ടങ്ങൾ ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും കരുത്തർജിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.